യുദ്ധം കഴിഞ്ഞിട്ട് കുറെ മാസമായല്ലോ, നിന്നെ തിരിച്ചു വിളിച്ചില്ലേ? അത് തന്നെ അമ്മ ഞാനും ആലോചിക്കുന്നത്. നിന്നെ പോലീസ് പിടിച്ച വിവരം അവരറിഞ്ഞിരിക്കും. പോലീസുകാരെ പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ല അമ്മ, മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയോ? പോലീസ് തൊഴിച്ചിട്ടാ. എന്നാ നീയും മഹാനാണെന്നും പറഞ്ഞിരുന്നോ? കുവൈറ്റിൽ നിന്ന് ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്നു പറഞ്ഞ് ചാരായം കുടിച്ച് വഴിനീള വഴക്കുണ്ടാക്കി നടന്നാ മതിയല്ലോ. ഇല്ലാത്ത കാശുണ്ടാക്കിയാ ഞാൻ നിന്നെ കുവൈറ്റിൽ അയച്ചത്. എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ പോയിട്ട് തിരിച്ചു പോകും. പിന്നെ ഞാൻ അവിടെ കിടന്ന് രാസായുധം വെച്ച് ചാടണമെന്നാണോ അമ്മ പറയുന്നത്? ചാടണ്ട, നാട്ടിൽ എന്തെങ്കിലും ചെയ്തൂടെ? നാട്ടിൽ ചെയ്യുന്നു. ഇവിടെ പട്ടിന് കൂടാതെ ഒരു ദിവസം കഴിയണമെങ്കിൽ രൂപ 50 വേണം. എന്നാ ഇതുണ്ടാക്കാനാ? എന്തിനും നിനക്ക് പറയാനൊരു സമാധാനം ഉണ്ടല്ലോ. ഒന്നെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രയോജനം വേണം, അല്ലെങ്കിൽ നാട്ടിൽ. ആഹാ, പോത്തിനോട് വേദോദ വേണ, വെറുതെ സമയം കളയണ്ട. എന്തായാലും കുടിക്കാൻ എടുക്കും അമ്മ. നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് നീ ഇതുവരെ ചെയ്തില്ലല്ലോ പീരാമ്പ്ര. എന്ത് കാര്യം? ആഹാ, നീ മറന്നോ ആ റേഷൻ കട അവറാച്ചന്റെ കാര്യം? അയാളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. മണ്ണെണ്ണയ്ക്ക് ചെന്നാ പൻസാര ഉണ്ടെന്ന് പറയും, പൻസാരക്ക് ചെന്നാ മണ്ണെണ്ണ ഉണ്ടെന്ന് പറയും. തൂക്കത്തിലാണെങ്കിൽ ഭയങ്കര വെട്ടിപ്പും. ഞാൻ സംസാരിക്കാം? ചുമ്മാ സംസാരിച്ചാ പോരാ, ശരിക്കും സംസാരിക്കണം. കുടിക്കാൻ പച്ചവെള്ളം മതിയോ? ഇത്തിരി ചായ എടുക്കണ്ട മമ്മ, ചിട്ടി തുടങ്ങിയ പിന്നെ നിന്റെ മമ്മയുടെ ലുബ്ധു കൂടി കൂടി വരിക. പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലേ? 100 മില്ലിക്കുള്ള വഴി കാണുന്നില്ല. നിന്റെ വല്ലതും ഉണ്ടോ? കുന്തമുണ്ട്, കുന്തം കൊടുത്താ ചായം കിട്ടൂല. നിന്റെ കുടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ. ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. എനിക്കോ? അതെ, ഈ മാസം തീർന്നു, ഇനി അടുത്ത മാസം വന്നാ മതി. ഓ അറിയാം. ആ പിതാമരനോ? ഞാൻ വന്നിട്ട് ഇതിന് നേരായി, ആളൊഴിയട്ടെ നേരത്തെ ഇവിടെ മാറി. എന്താ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അല്ല, പിരിവൊന്നുമല്ലോ. ഏ അല്ല അല്ല, അത് അവറാച്ചൻ ചേട്ടന്റെ റേഷൻ കടയെ പറ്റി ചില പരാതികളൊക്കെ ഉണ്ടേ. എന്ത് പരാതി? റേഷൻ ശരിയായിട്ട് കൊടുക്കുന്നില്ലെന്നോ തൂക്കത്തിൽ കുറവാണെന്നോ എന്നൊക്കെ. സപ്ലൈ ഓഫീസിലാണോ പീതാംബർ ഇപ്പൊ ജോലി ചെയ്യുന്നത്? അല്ല, ഈ റേഷൻ കട പറ്റിയിട്ടുള്ള പരാതികളൊക്കെ അന്വേഷിക്കുന്നത് അവരാണേ. അത് ശരിയാ, പക്ഷെ അവിടെ പോവാതെ ഇവിടെ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ. റേഷൻ കടയുടെ അർത്ഥം എന്താ പീതാംബര? റേഷൻ കട അല്ല തെറ്റി, റേഷൻ കടയുടെ ശരിയായ അർത്ഥം പരാതിക്കടാണ്. എങ്ങനെയൊക്കെ വാരിക്കൂരി കൊടുത്താലും വിവിധങ്ങൾക്ക് പരാതിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം റേഷൻ കട എങ്ങനെ നടത്താൻ പറ്റും? അവറാച്ചൻ ചേട്ടൻ തെറ്റിദ്ധരിക്കരുത്, എന്റെ വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ. എങ്ങനെ? അല്ല, വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ നാട്ടുകാരുടെ പരാതി പോലും കേൾക്കാൻ തന്റെ വീട് എന്താ കോടതിയാ? ആക്ഷേപമുള്ള തെണ്ടികൾ നേരിട്ട് വരട്ടെ, അല്ലാതെ ചുമ്മാ വക്കാലത്ത് പോയിട്ട് വരുന്ന പട്ടികളോട് സംസാരിക്കാൻ എനിക്ക് മനസ്സില്ല. അളക്കള പോയി അളക്കാനാ പറഞ്ഞേ. ആശാനോട് ഇതാര് പറഞ്ഞു? റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത്. അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ? പട്ടിന്ന്. ഉള്ളതോ? ഉള്ളതോന്നോ? അവൻ പിന്നെ കള്ളം പറയോ? പീതാംബരൻ ഒരു അക്ഷരം മിണ്ടാതെ പോയി. അയാൾ റേഷൻ നേരാമണ്ണം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാള് തെറി പറയേണ്ട കാര്യം എന്താ? നമ്മളിതിൽ ഇടപെടണം, ഇടപെട്ടേ പറ്റൂ. ആശാൻ എന്റെ കൂടെ നിൽക്കാമോ? അധികം നേരം നിൽക്കാൻ എനിക്ക് പറ്റൂല, കുറച്ച് കഴിയുമ്പോ ഇരിക്കണം. നിൽക്കാമെന്നർത്ഥം നിൽക്ക്, ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാ. അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ നിൽക്കാം. ഉണ്ടാവും, നിൽക്കാം. കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കണം. പീതാംബരനെ അറിയാൻ പാടില്ല. നാളെ ശനിയാഴ്ച നല്ല ദിവസം. അവൻ പപ്പുള്ളയുടെ പലചരക്ക് ഇടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന അന്ന. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ, ചാളി ചാപ്ലിനോ? കണ്ടപ്പാ, ഓ ആദ്യം 3 ചായ വാങ്ങിച്ചോണ്ടാ. കടിക്കാൻ വല്ലതും വേണോ? ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചോ. ഇരിച്ചിന്റെ കൂമ്പലക്കും. ഈ സ്റ്റൈലാണ് അവരാച്ച മുലാലി ഒരു കാച്ചാൻ പോകുന്നത്. ചായ വാങ്ങിച്ചോണ്ടാ. ആള് വന്നു, ആള് വന്നു. ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? വീട്ടിലേക്ക്. ഒരു ചാക്കരി വേവിച്ചിരുന്ന തന്റെ വീട്ടിൽ എന്താ ആനയുണ്ടോ? മെരടറാ.
അവരോച്ചോ അടയ്ക്കാൻ വരട്ടെ, പോലീസ് ഇപ്പോ വരും. അതിനെന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? എന്ന് ഞങ്ങൾ അടയ്ക്കാറ്. അത് പിറ്റേ ദിവസം തുറക്കാൻ പറ്റുമല്ലോ. ഇതൊരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവാ. എടോ, സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങയുടെ പിണിയാളികളായി പണിയെടുക്കാൻ നാണമില്ലടോ തനിക്കൊക്കെ? അവറാച്ച, ഞങ്ങളുടെ പീതാമ്പരനെ നിങ്ങളുടെ പുഴുത്ത റേഷനേക്കാൾ നാറി ആഭാസ വാക്കുകൾ പറഞ്ഞ് അപമാനിച്ചതിന് പകരം ചോദിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ വരാറായ. വേണ്ട, അവരെ തള്ളിമാറ്റി കൊണ്ടുവന്ന് നോക്കണ, കഥാപാത്രം കേൾക്കണോ? എന്നാ ഒന്ന് കാണോ, സൈക്കിളിൽ പിടിച്ചോ. എന്താ കുമാരൻ എത്ര താമസിച്ചത്? ആറ്റിനക്കരെ പോകണ്ടായോ റേഷൻ മേടിക്കാൻ? എന്താ അറിഞ്ഞില്ലേ, അവറാച്ചന്റെ കട പൂട്ടിച്ചു. ആ പപ്പൂലയുടെ പലചരക്ക് കടയിലേക്ക് അരി കിടച്ചതിന് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു അയാളെ. ഇവിടുത്തെ കുഞ്ഞാ അതിന്റെ പുറകിലെന്താ അങ്ങാടി പറയണ കേട്ടത്. അങ്ങനെ ഒരു നല്ല കാര്യങ്ങളും ചെയ്തല്ലോ. നീ പോയി ആ ചായയുടെ വെള്ളം നിറച്ചു നോക്കിയേ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി കുമാര? വലിയടത്തെ കുഞ്ഞിനെ കണ്ടവന്റെ കൂടെ ഇറക്കിവിടാൻ പറ്റുമോ? തിരക്കുന്നുണ്ട്. എനിക്ക് ഒരു സമാധാനമില്ല കുമാര. ഓരോ ദിവസം കഴിയും തോറും അങ്ങ് ആദ്യാ. ഒരുത്തിയെങ്കിലും ഇറക്കിവിടാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര ഒരു ആച്ചു കിട്ടിയേനെ. വെല്ലാളന്മാരോട് മനഃപൂർവ്വം പറയാഞ്ഞിട്ടാ സ്ത്രീധനം കൊടുക്കാനില്ലാത്ത സ്ഥിതിക്ക് അവരിടപെടുവോ? ഇവിടെ ആണൊരുത്തനുള്ളവൻ അതൊന്നും അന്വേഷിക്കാൻ നേരമില്ലല്ലോ. സമയത്തിന്റെ ഒക്കെ ചൊവ്വായിക്കോളും. നാളത്തേടം കഴിഞ്ഞ് ഞാൻ ഒരിടം വരെ പോണുണ്ട്. അത് ശരിയാവും എന്നാ മനസ്സ് പറയണേ.